ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കേരളത്തിലിപ്പോൾ അതികഠിനമായ ചൂടാണല്ലേ, മഴയ്ക്ക് യാതൊരു സാധ്യത ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിനൊപ്പം തന്നെ ചൂടുകുരു മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. കൊച്ചു കുട്ടികൾക്കാകുമ്പോൾ അതിൻ്റെ ചൊറിച്ചിലും അതേപോലെ തന്നെ ആ ചൂടും കൊണ്ട് ഭയങ്കര നിർബന്ധമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പരിഹാരമായിട്ട് വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മൾ കേരളീയരെ തേങ്ങ വെച്ചുള്ള കറി ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ. അപ്പോൾ എന്നാലും തേങ്ങ വീട്ടിലുണ്ടാവും, തേങ്ങ ഡെയിലി പൊട്ടിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ തേങ്ങാവെള്ളം നമ്മൾ എന്താ ചെയ്യുക, ഒന്നെങ്കിൽ കുടിക്കും, കളയാൻ സാധിച്ചില്ല എന്നാലും കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഈ തേങ്ങാവെള്ളം കുടി അങ്ങ് നിർത്താം അല്ലേ. നമ്മൾ തേങ്ങാവെള്ളം യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തൊക്കെ ഒന്ന് തേക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ചൂടുകുരുവിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് തേങ്ങാവെള്ളം. ഈ തേങ്ങാവെള്ളം വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരേപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് തേച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെയാണ് തേങ്ങാപ്പാൽ നമുക്ക് നമ്മുടെ ചൂടുകുരുവിന് ഏറ്റവും നല്ലൊരു മരുന്നാണ്. ഇതേപോലെ നമ്മുടെ ശരീരത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ആര്യവേപ്പിലയാണ്. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ചൂടുകുരു ഉണ്ടാകുന്ന ചൊറിച്ചിലിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ ആര്യവേപ്പില. ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇത് കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക. നമ്മൾ കുളിക്കുന്നതിന് പോകുന്നുണ്ടേ ഒരു 10-15 മിനിറ്റിന് മുമ്പേ നമ്മളിതൊന്ന് എടുത്തിട്ട് നമ്മുടെ ശരീരത്തൊക്കെ ഒന്ന് തേച്ച് പിടിച്ചെടുക്കുക. കൊച്ചു കുട്ടികൾക്കൊക്കെ ഒന്ന് തേച്ചിട്ടെടുക്കുകയെന്ന് വെച്ചിരുന്നത് നന്നായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ കുളിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കഴുകി കളഞ്ഞാൽ മതി. ശരീരത്തിൽ ചൂടുകുരു ഉണ്ടാകുന്ന ചൊറിച്ചിലും എല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ സഹായമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. സൈഡ് എഫക്റ്റോ പൈസ ചിലവോ ഇല്ലാത്ത ഇത്തരത്തിലുള്ള ടിപ്സുകൾ നമുക്ക് ചെയ്യുന്നത് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഈ ചൂടുകൂടി വരുമ്പോഴത്തേക്കും പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം പ്രത്യേകം പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. പക്ഷേ അതിനെക്കാട്ടും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സാധനങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊണ്ടുള്ള ഉപയോഗം. അപ്പോഴത്തേക്കും അത് നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാകാതെ തന്നെ ഈ ചൊറിച്ചിലും അതേപോലെ തന്നെ ചൂടുകുരുവൊക്കെ മാറിക്കിട്ടി അത് നല്ലതല്ലേ. ഇതിനൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അയഞ്ഞതും അതേപോലെ തന്നെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് കോട്ടണിൻ്റെ അയഞ്ഞ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ടും നല്ല രീതിയിൽ കാറ്റ് ലഭിക്കുന്നതിനും ഇത് സഹായിക്കും. അതേപോലെ തന്നെ ഐസ് ക്യൂബ് നമ്മൾ കോട്ടൺ തുണിയിൽ പൊഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് വച്ച് ഒന്ന് മസാജ് ചെയ്യുന്നതും നല്ല സുഖം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് സലാഡ് പോലെ ഉള്ളവ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതും ആവശ്യം. അതേപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും ചെയ്യും. അതേപോലെ മലയാള വെള്ളം കിട്ടാനുള്ള സാഹചര്യം കിട്ടിയാൽ ആ വെള്ളം ശേഖരിച്ച് നല്ലതുപോലെ അത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുളിക്കാനോ അതും അല്ലെങ്കിൽ ശരീരത്തെ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ മേത്തുള്ള കുരുക്കൾ മാറാൻ വേണ്ടിയിട്ട് മഴവെള്ളത്തിലുള്ള കുളി ഏറ്റവും ഗുണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓരോ ദിവസം കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ഞാൻ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.